ഹായ് ഫ്രണ്ട്സ്, എക്സ്പീരിയൻസ് എവറിത്തിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആമ്പലത്തേ നമുക്ക് എങ്ങനെ വീട്ടിൽ നടാം എന്നൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അധികം പറഞ്ഞ സമയം കണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം വേണ്ടത് ഇങ്ങനത്തെ ഒരു തൊട്ടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചെയറാണ്. അപ്പോൾ ചെയറാണ് ഏറ്റവും ഈ ആമ്പലം അതുപോലെ തന്നെ താമര എന്ന് ഇങ്ങനെയുള്ള ചെടികൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഈ പാടത്തുനിന്നുള്ള ചെയറാണ്. അപ്പോൾ ആ ചെയറെടുത്തിട്ട് നമ്മൾ തൊട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത്ര ഇട്ടാൽ മതി, നമുക്ക് വേണ്ടത്ര കനത്തിലിട്ടാൽ മതി. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഇളക്കുമ്പോൾ നമുക്ക് അതിൽ കുറേ വേസ്റ്റ് കാണാൻ പറ്റും. ഈ പാടത്തുനിന്നായതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ കുറേ വൈക്കോൽ അതുപോലെ തന്നെ പുല്ല് അങ്ങനെ കുറേ സാധനങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മളത് പരമാവധി എടുത്ത് ഒഴിവാക്കുക. അപ്പോൾ നമ്മളിങ്ങനെ അടിയിൽ നിന്ന് കണ്ട് ഇളക്കുമ്പോഴാണ് പൊന്തി വരിക. അപ്പോൾ പരമാവധി നമ്മളെടുത്ത് ഒഴിവാക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞാൻ അത്യാവശ്യം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് കമ്പോസ്റ്റ് ആണ്. ഇത് നമുക്ക് ഈ പച്ചക്കറിക്കൊക്കെ വളം വാങ്ങാൻ കിട്ടുന്ന കടയിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടൊക്കെ ഇട്ടാൽ മതി, ഇത് നിർബന്ധമല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടു എന്നുള്ളൂ. ഇത് ആമ്പലിനൊക്കെ വളരാൻ സഹായിക്കും, നല്ലോണം വളരാൻ സഹായിക്കും. നിർബന്ധമല്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടു എന്നുള്ളൂ. ഇനി നമ്മൾ നമ്മളെ ചേറും അതുപോലെ തന്നെ ഈ കമ്പോസ്റ്റ് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ എല്ലായിടത്തും ഈ കമ്പോസ്റ്റ് എത്ര വിധം നമ്മൾ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നല്ലോണം ഇളക്കണം. നല്ലതാണ് ഈ കമ്പോസ്റ്റ് എല്ലായിടത്തും എത്തുള്ളൂ. അപ്പോൾ എല്ലായിടത്തും എത്തണ വിധം നമ്മൾ നല്ലോണം ഇളക്കി ഇളക്കിയിട്ട് യോജിപ്പിക്കുക. അത് നല്ലോണം ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ തെയ്യതിലേക്ക് നടാം. അപ്പോൾ ഞാൻ വലിയൊരു തെയ്യാണ് എടുത്തിട്ടുള്ളത്, ഫ്ലവർക്ക് വരുന്നുള്ളൊരു തെയ്യാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ മുട്ടിത വരുന്നുണ്ട്. അതിൽ തന്നെ അത്യാവശ്യം വേരും ഉണ്ട്. അപ്പോൾ വലിയൊരു തെയ്യാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നടാം. അപ്പോൾ നമ്മളെടുത്ത തൊട്ടിയുടെ ഒരു അറ്റത്ത് നിന്ന് ചെറിയൊരു കുഴിയാക്കുക. ചെറിയൊരു കുഴിയാക്കിയിട്ട് നമ്മൾ തെയ്യ് അതിലേക്ക് മെല്ലെ ഇറക്കി വെച്ച് കൊടുക്കണം. വീഡിയോയിൽ കാണാൻ പോലെ ചെറിയൊരു കുഴിയാക്കുക. എന്നിട്ട് നമ്മൾ തെയ്യ് അതിലേക്ക് മെല്ലെ ഇറക്കി വെച്ച് കൊടുക്കണം. വേരൊന്നും അധികം പൊട്ടാതെ നോക്കിയിട്ട് വേണം. നമ്മൾ ധൃതി കാണിച്ചാൽ നമ്മുടെ വേരെങ്ങാനും പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തെയ്യ് മൊത്തം വാടി പോകും. അതുകൊണ്ട് നമ്മൾ മെല്ലെ ക്ഷമയോടെ ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടത് പുഴയിൽ നിന്നുള്ള മണലാണ്. അപ്പോൾ ഇത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കലങ്ങാണ്ട് സഹായിക്കും ഈ പുഴ മണലിടുന്നതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മൾ എല്ലായിടത്തും എത്തിക്കുക. നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇടുന്നത് നല്ലതാണ്, പെട്ടെന്ന് വെള്ളം കലങ്ങില്ല, അധികം കലങ്ങാണ്ട് സഹായിക്കും ഈ മണലുള്ളതുകൊണ്ട്. നമ്മളെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഇടണം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളെ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇടണം. അപ്പോൾ അതാ നമ്മൾ മണലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഓടിൻ്റെ പീസാണ്. ഇനി നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഈ ആമ്പലിൻ്റെ ചട്ടിയിലൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തെയ്യ് ഇളകി പോരാണ്ടിരിക്കാനാണ് കല്ല് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കല്ല് നമ്മൾ തെയ്യിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ നാല് പുറം വെച്ച് കൊടുക്കുക. ഇപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ വെച്ച കല്ലിൻ്റെ മേലെ ഒഴിക്കണം. അതായത് മെല്ലെ നമ്മൾ വെച്ച കല്ലിൻ്റെ മേലെ ഒഴിക്കണം, നമ്മൾ മണലിൻ്റെ മേലെ ഒഴിക്കരുത്. ഇപ്പോൾ മണലിൽ പെട്ടെന്ന് കലങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെച്ച കല്ലിൻ്റെ മേലെ മെല്ലെ ഒഴിച്ചു കൊടുക്കുക, വളരെ മെല്ലെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം ചെറിയൊരു കലക്കുണ്ട്.
അത് കുഴപ്പമില്ല, രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ തെളിഞ്ഞോളും. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മീനിടാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനി പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.